സാന്നിധ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഒരു തലമുറയാണ് നമ്മള്. പരിശുദ്ധ കന്യകാമരിയം ഐക്കാലത്തിലെ സത്രിയായിട്ട് ഭവനത്തിൽ പ്രവേശിച്ച് എലീശുവായ അഭിവാദനം ചെയ്തപ്പോഴ് എലീശുവ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോഴ് എലീശുവ ഈ തലമുറയിൽ പെട്ടവർ പറയുന്നത് പോലെ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടായി എന്നല്ല പറഞ്ഞത്, എനിക്ക് ഇന്ന വരം ലഭിച്ചു എന്നല്ല പറഞ്ഞത്. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് അവിടെ നിന്നാണ്. പരിശുദ്ധാത്മാവിന്റെ ഏതെങ്കിലും ഒരു വരമല്ല ലഭിച്ചത്, പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിച്ച എലീശുവ ചോദിച്ച ചോദ്യം ചോദിക്കാനായി ഈ തലമുറയിൽ പെട്ടവർക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് അവിടെ നിന്ന്. ഈ തിരുവചനം ആവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് അവിടെ നിന്ന്. കർത്താവിന്റെ അമ്മ ആരാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ തലമുറയിൽപ്പെട്ട ആളുകള് ഇത് പറയാത്തത്. നമ്മൾ വായിച്ചു കേട്ട മൂന്നാമത്തെ വായനയിലെ സിഹന്മാരുടെ പുസ്തകത്തില് പല പേരുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനൊന്ന് സിഹന്മാരുടെ പേരുകള്, അതിനുശേഷം സ്ത്രീകള്, അതോട് ചേർത്ത് നമ്മൾ വിചാരിക്കും സിഹന്മാർക്ക് ശേഷമേ മരിയത്തിന് സ്ഥാനമുള്ളൂ, ഇല്ലെങ്കിൽ മറ്റ് വിശ്വാസികളെ പോലെ മാത്രമേ സ്ഥാനമുണ്ടെന്ന് അവർ തെറ്റിദ്ധരിക്കും. എന്നാല് ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈശോയുടെ അമ്മയോട് ചേർന്ന് സ്ത്രീകന്മാരെ ശിഷ്യന്മാരെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് സഭ പുറപ്പെട്ടത്, തിരുസഭ വെളിപ്പെട്ടത്. പരിശുദ്ധാത്മാഭിഷേകം സിഹന്മാർക്ക് ലഭിച്ചത് കത്തോലിക്കാ സഭ കണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞ ഒരാളാണ് ജോസഫ് റാറ്റ്സിംഗർ. ബെനഡിക്ട് പതിനാറാമൻ പാപ്പ ആയിരുന്ന കാലത്ത് ഒരു പെന്തക്കോസ്ത തിരുനാളിൽ അദ്ദേഹം പറഞ്ഞു, There is no church without Holy Spirit, but there is no Pentecost. പരിശുദ്ധ കന്യകാമണിയമില്ലാതെ പെന്തക്കോസ്തയില്ല, ആരും തെറ്റിദ്ധരിക്കേണ്ട. പരിശുദ്ധ അമ്മയെ കൂടാതെ പരിശുദ്ധാത്മാവ് നേരിട്ടിക്കൊണ്ട് വരും, തെറ്റിദ്ധരിക്കേണ്ട. വരുമായിരിക്കും ആത്മാവ്, പക്ഷേ ഈശോയുടെ ആത്മാവായിരിക്കില്ല എന്ന് മാത്രം. ഈശോയുടെ ആത്മാവായിരിക്കില്ല, ഈശോയുടെ ആത്മാവ് നമ്മുടെ മേൽ എഴുന്നേറ്റ് വരണമെങ്കിൽ ഈശോയുടെ അമ്മയുടെ മധ്യസ്ഥം ആവശ്യമാണ്. ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവണം, താഴ്മയുണ്ടാവണം, ദൈവഭയം ഉണ്ടാവണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാത്തവരാകണം. There is no church without Holy Spirit, but there is no Pentecost. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ആത്മാവാണ് നമ്മൾ നിറയേണ്ടത്. ഈശോ കുരിശിൽ വെച്ച് നമുക്ക് തന്ന സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ഈ ദിവസമെല്ലാം നമ്മൾ കേട്ട കാര്യങ്ങളാണ്. ഈശോ അവസാനമായിട്ട് പറഞ്ഞ കാര്യം, ശിഷ്യനോട് പറഞ്ഞ കാര്യം, ഇല്ലെങ്കിൽ കുരിശിൽ വെച്ച് ശിഷ്യനോട് പറഞ്ഞ ഏക കാര്യം, ഇതാ നിന്റെ അമ്മ. ഈ അമ്മയെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ?
ഈ അമ്മ നമുക്ക് വിലപ്പെട്ടതാണ് പ്രിയപ്പെട്ടതാണ് നമ്മൾ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് എപ്പോഴും കം ഹോളി സ്പിരിറ്റ് കം ബൈ ദ പവർഫുൾ ഇന്റർസെഷൻ ഓഫ് ദി മാതാവിന്റെ സുന്ദരി കം ഹോളി സ്പിരിറ്റ് കം ബൈ ദ മീൻസ് ഓഫ് ദ പവർഫുൾ ഇന്റർസെഷൻ ഓഫ് ദ അഭിഷേകം നമ്മള് എല്ലാ മാത്രയും വിശ്വസിക്കരുത് ഈശോയുടെ ആത്മാവാണോ ദൈവത്തിന്റെ ആത്മാവാണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണ് ഈശോ വിശുദ്ധ മനുഷ്യ ശരീരം ധരിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴാണ് വിശ്വസിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടാവുന്നത് ഓരോ ദിവസവും വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്നതാണല്ലോ പുത്രനായ ദൈവം വചനം പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ പിതാമഹനിൽ നിന്ന് ശരീരം സ്വീകരിച്ച് പരിപൂർണ മനുഷ്യനായി എന്ന് വചനം പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ പിതാമഹനിൽ നിന്ന് ശരീരം സ്വീകരിച്ച് പരിപൂർണ മനുഷ്യനായി എന്ന് വചനം മാംസമായി എന്ന് ഈശോ മിശിഹ മനുഷ്യ ശരീരം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ഈശോ മിശിഹായെ കാണാനായി സാധിക്കില്ല പരിശുദ്ധ അമ്മ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കട്ടെ അമ്മയുടെ മഹത്വം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് എല്ലാ ദിവസവും വലിയ ശക്തിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ലയോ പതിമൂന്നാമൻ പാപ്പായുടേത് വെർജിൻ മേരി ഈസ് ഓൺ ദ ഹൈ സമ്മിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്ലോറി ഓഫ് ഹെവൻ ആൻഡ് ഷീ ഈസ് ദ മിനിസ്റ്റർ ടു അസ് ഓഫ് ഹെവൻലി ഗ്രേസ് സ്വർഗത്തിന്റെ എല്ലാ മഹത്വത്തിലും എല്ലാ ശക്തിയില് അതിന്റെ ഉച്ചകോടിയില് വേറെ ആരുമില്ല പരിശുദ്ധ അമ്മയാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടാണോ നമ്മള് നന്മനിറഞ്ഞ മറിയമ്മയെന്ന് ബോധമില്ലാതെ അർത്ഥം മനസ്സിലാക്കാതെ ചെയ്യുന്നത് ലയോപതിമൂന്നാമൻ പാപ്പ പറഞ്ഞിരിക്കുകയാണ് അവൾ അനുവദിച്ചിരിക്കുകയാണ് അവളോട് പ്രാർത്ഥിക്കാനെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സഭയിലെ പ്രബോധനം അവൾ അനുവദിച്ചിരിക്കുകയാണ് അവളോട് പ്രാർത്ഥിക്കാനെന്ന് അവളുടെ അനുവാദമുള്ളത് കൊണ്ടാണ് അവളോട് അങ്ങനെ സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലെ അല്ല യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത് കുറച്ചും കൂടി ആദരവോടെ ദൈവം എങ്ങനെയാണോ അദ്ദേഹത്തോട് സംസാരിച്ചത് ഇബ്രിയേൽ ആരാധന എങ്ങനെയാണോ സംസാരിച്ചത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ യേശുവ എങ്ങനെയാണോ സംസാരിച്ചത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ സഭാപിതാക്കന്മാര് എങ്ങനെയാണോ മറിയത്തെ വിളിച്ചത് ദൈവമാതാവേ വിളിച്ചത് അതുപോലെ വിളിക്കാനായിട്ട് നമ്മൾ സാധിക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അമ്മയോടൊപ്പം നമ്മൾ വായിച്ചത് രണ്ടാമത്തെ ഒന്നാമത്തെ വായനയെ പോലെ പുസ്തകത്തിലെ മോശയുടെ അഹരോന്റെ സഹോദരിയായ മിര്യാം തപ്പുകളെടുത്ത് ഡാൻസ് കളിച്ച് മുന്നോട്ട് പോയതുപോലെ തപ്പുകളെടുത്ത് ഡാൻസ് കളിച്ച് സന്തോഷ തൈലത്തിന്റെ അഭിഷേകത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇന്നത്തെ പോലെ നമ്മുടെ മുഖം മ്ലാന ഉള്ളതായിട്ടില്ല മ്ലാനവദനമാവില്ല കുറച്ചുകൂടെ താഴ്മയോടെ ദൈവഭയത്തോടെ പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ യാചിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം ജോൺ പോൾ രണ്ടാമൻ പാപ്പ 1978 മുതൽ 2005 വരെ തൊലികാ സഭയെ നയിച്ച മാർപ്പാപ്പായ്ക്ക് ഒട്ടും എന്താണ് നാണമുണ്ടായില്ല ഞാൻ പൂർണ്ണമായിട്ടും അറിയത്തിൻ്റെതാണെന്ന് പറയാനായിട്ട്
യൂണിവേഴ്സ് തത്തു സ്തുസ് ഞാൻ മാത്രമല്ല സജീവമായി ശരിയും ചെയ്യുന്നു.